അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹദ. നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട്. വീട് എന്ന അനുഗ്രഹം ലഭ്യമാവാതെ കടത്തിണ്ണകളിലും മറ്റും അന്തിയുറങ്ങേണ്ടി വരുന്ന ആളുകളുടെ ദുരന്തങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വീട് എന്ന അനുഗ്രഹത്തിൻ്റെ വില എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ വീട് വീടിനുള്ളിൽ സമാധാനമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീട് ഒരു മസ്കനായി മാറുമ്പോഴാണ് ആ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് ലഭ്യമാകുന്നത്. പലപ്പോഴും വീടകങ്ങളിൽ സമാധാനം ലഭ്യമല്ലാതെ പുറത്തേക്കിറങ്ങുകയും അതേപോലെ പുറത്തിറങ്ങുന്ന ആ ഒരു ജനത സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മറ്റു പല കേന്ദ്രങ്ങളെയും അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആധുനിക ലോകത്ത് വളരെയേറെ പ്രകടമാണ്. ഇവിടെയാണ് വീടുകളെ സമാധാനത്തിൻ്റെ ഗേഹങ്ങളാക്കുവാൻ, ശാന്തിയുടെ വിളനിലങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഇസ്ലാം ഏതെല്ലാം രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, വീടുകളിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ നിലനിർത്തേണ്ടതുണ്ട് എന്നതാണ്. അലിഖ്സാറു മിൻ ദിക്രില്ലാഹി വ ഖിറാഅത്തിൽ ഖുർആൻ. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പാരായണം വീടുകളിൽ മുടങ്ങാതെ നിർവഹിക്കപ്പെടണം എന്നതാണ്. ഖുർആൻ പാരായണം നടക്കുമ്പോഴാണ് പിശാജ് വീടുകളിൽ നിന്ന് ഓടിയകലുന്നത്. ഇന്ന ശൈത്താൻ യംഫിറുമിൻ ബൈത്തില്ലദി തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഓടിയകലുന്നതാണ്. അതേപോലെ നമ്മുടെ വീട് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രമുള്ള വിശാലത നമുക്ക് അനുഭവപ്പെടും അവിടെ ഖുർആൻ പാരായണം സ്ഥിരമായി നടക്കുകയാണെങ്കിൽ. അതേപോലെ മലക്കുകൾ അവിടെ സന്നിഹിതരാവുകയും പിശാച് അവിടെ നിന്ന് ഓടി അകലുകയും ചെയ്യുമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊന്നാണ് നമ്മുടെ വീടുകളിൽ ഉള്ള ആളുകളോട് നമ്മൾ സലാം പറയുക എന്നത്. വീടുകളിൽ നമുക്ക് സ്നേഹവും സമാധാനവും ശാന്തിയും നിലനിർത്തുവാനുള്ള ഒരു മാർഗമെന്ന നിലക്ക് ഹദീസുകൾ കാണാൻ കഴിയുന്നത് അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നതാണ്. കേവലമായ പറയൽ മാത്രമല്ല, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അതേപോലെ വീടുകളിൽ സമാധാനം നിലനിൽക്കാനുള്ള ഒരു ഉപാധിയായിക്കൊണ്ട് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയമാണ് ഹറാമുകളിൽ നിന്നെല്ലാം നമ്മുടെ വീടുകൾ സുരക്ഷിതമായിരിക്കുക എന്നത്. ഇസ്ലാം നിഷിദ്ധമാക്കിയ ഉപകരണ സംഗീതങ്ങളാവട്ടെ, സിനിമകളാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും മറ്റേത് ഹറാമിൻ്റെ ഏത് രൂപങ്ങളും ആവട്ടെ, ആ രൂപങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വീട് എത്രത്തോളം മുക്തമായിരിക്കുന്നുവോ അത്രയും അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങാൻ അത് കാരണമാക്കുമെന്നതാണ്. നമ്മൾ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായും പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസമില്ല. നമ്മൾ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണവുമില്ല. എന്നാൽ ഇവ ഈ രണ്ട് അവസരങ്ങളിലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുവാൻ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, ഇന്നേ ദിവസം നിങ്ങൾക്കിവിടെ താമസവും ഭക്ഷണവും ലഭ്യമായിരിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മുടെ വീട് അത് പിശാജിൻ്റെ താവളമാക്കിയെടുക്കാൻ സമ്മതിക്കാതെ, പിശാജിന് ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കാതെ നമ്മൾ കാത്ത് രക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ്. അതേപോലെ ദീനിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വീട്ടിലെ അംഗങ്ങൾ പരസ്പരം സഹകരിക്കുക. തഅവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നതിൻ്റെ ഒരു പ്രാവർത്തികമായ രൂപം, പ്രായോഗികമായ രൂപം എന്നോണം ദീനിയായ മുഴുവൻ മേഖലകളിലും വീട്ടിലെ അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നതാണ്. അതേപോലെ വീട്ടിലുള്ള ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും അതേപോലെ അവരിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളെ, ദുനിയവിയായ വിഷയങ്ങളിലുള്ള അബദ്ധങ്ങളെ നമ്മൾ ഗൗരവമായി കാണാതെ തിരുത്തുകയും സ്നേഹബുദ്ധിയ തിരുത്തി മാറ്റിയെടുക്കുകയും ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ വീടുകളെ അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇടങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത്തരം പരിശ്രമങ്ങൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധ തൗഫീക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.